ഹായ് നമസ്കാരം എഡുഹോപ്പ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചാണ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റൂറ്ററി ബോഡിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഒരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യാവകാശത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഉർഗ്വ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷവും അതുപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അത് ശ്രദ്ധയോടെ പഠിക്കുക ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് ദേശീയ മനുഷ്യാവകാശ നിയമം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഭേദഗതി അല്ലെങ്കിൽ അമൻമെൻ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയർമാൻ അടക്കം ആറ് പേരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ അഞ്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് ശേഷമാണ് അംഗങ്ങളുടെ എണ്ണം ആറായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിര അംഗങ്ങളായ ആറു പേരിൽ ചെയർമാനെ കൂടാതെയുള്ള അഞ്ചു പേരിൽ ഒരാൾ വനിത ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും പ്രസിഡൻ്റാണ് അപ്പോൾ ഓർക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും പ്രസിഡൻ്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആകാനുള്ള യോഗ്യത സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി എന്നിവർക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യതയുള്ളത് അപ്പോൾ ഒന്നുകൂടി നോക്കാം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യതയാണ് ഒന്നെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഓർക്കുക മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് മുമ്പ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ മിശ്ര പൂർഗ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് യോജിക്കുകയാണെങ്കിൽ രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പാട്ടീൽ ശിവരാജ് പാട്ടീലാണ് ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളി കെ ജി ബാലകൃഷ്ണൻ ഓർക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായ വ്യക്തി ആരാ ചോദിക്കുകയാണെങ്കിലും കെ ജി ബാലകൃഷ്ണനാണ് അപ്പോൾ ഓർക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് ആരാ ചോദിക്കുകയാണെങ്കിൽ കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എച്ച് എൽ ദത്തു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് എച്ച് എൽ ദത്തു അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്താണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിന് പാരീസിൽ വെച്ചാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാനുള്ള യോഗ്യത ഹൈക്കോടതികളിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി എന്നീ പദവിയിൽ അലങ്കരിച്ചവർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാനുള്ള യോഗ്യത നമുക്കൊന്നുകൂടി നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി എന്നിവർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകാനുള്ള യോഗ്യത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഓർക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിയമ ഭേദഗതിക്ക് മുമ്പ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സായിരുന്നു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എം എം പിള്ള ഓർക്കുക എം എം പരീതിപിള്ള ആയിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആൻ്റണി ഡൊമനിക് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ആൻ്റണി ഡൊമനിക് ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള മനുഷ്യാവകാശ കമ്മീഷൻ എന്ന പാഠഭാഗം ഇവിടെ ചെയ്യുകയാണ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പട്ടുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം